السلام عليكم ورحمة الله. الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. വേദിയിൽ ഉള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സത്യാന്വേഷികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു സന്ദർഭം വളരെ അടിസ്ഥാനപരമായ ചില വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിമർശനങ്ങൾക്കും വിലയിരുത്തലുകൾക്കുമൊക്കെ വേദിയായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ബഹുമാനനായ അബ്ദുൽ മലിക് സലഫിയുടെ സംസാരം പൂർത്തിയാകുമ്പോൾ ഇനി ഒരു സംസാരത്തിന് അവസരമില്ലാത്ത വിധം, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം നിർത്തേണ്ടതിലേറെ കുറച്ച് നേരത്തെ അദ്ദേഹം നിർത്തി എന്നാണ് എനിക്കെന്റെ സദസ്സിനെ ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ഏതാണെങ്കിലും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുജാഹിദുകൾ, അവർ ഖുർആൻ നിഷേധികളാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി വന്നവർ, അത് സമർത്ഥിക്കാൻ മാത്രം മറന്നുപോയി എന്നതാണ് ആ പരിപാടി മൊത്തം വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. അവസാനം കുറച്ച് റെഫറൻസ് പറഞ്ഞ് അവസാനം കൂടെ കേട്ടല്ലോ, 9:26, 36:56 എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. ബഹുമാനനായ അലി മദനിയും കരിമ്പിലാക്കലും ഒക്കെ കഴിഞ്ഞ 10 കൊല്ലമായി കിട്ടിയ മൈക്രോഫോണുകൾക്ക് മുന്നിൽ മുഴുവൻ സംസാരിച്ചത് ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണെങ്കിൽ നന്ദിയിൽ നിന്ന് ലോകത്തെമ്പാടും എന്റെ ശബ്ദം കേൾക്കുന്ന, എന്റെ കാഴ്ചയിൽപ്പെടാത്ത ആളുകളെ കൂടി സാക്ഷി നിർത്തി ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ അവതരിപ്പിച്ച ഇൻഡെക്സ് തെളിയിക്കാൻ ഇനിയും നിങ്ങൾ നന്ദിയിൽ വരണം. ഇവിടെ മുജാഹിദ് പക്ഷത്ത് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് നടക്കുന്നവർക്ക് ഇത് വയറ്റിപ്പഴുപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വട്ടം കൂടി നിങ്ങളത് ആവർത്തിച്ചാൽ ആർക്കാണ് ഇത് വയറ്റിപ്പഴുപ്പ് എന്ന് ഇൻഷാല്ലാ നന്ദിയിലെ ചില അനുഭവങ്ങൾ വെച്ച് ഞങ്ങളിത് തെളിയിക്കും. ഇവിടെ സംസാരിച്ച അബ്ദുൽ മലിക് സലഫിക്ക് ജീവിക്കാൻ വേണ്ട ജോലിയും അനുബന്ധങ്ങളുണ്ട്. ഫൈസൽ മോലിക്കുണ്ട്, എനിക്കുണ്ട്, ഞങ്ങൾക്കൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ, ഇത് വയറ്റിപ്പഴുപ്പായതുകൊണ്ടാണ് നമ്മളിതിന് വരുന്നത്, ഇനിയും മറുപടിക്ക് വരുന്നത്. ഇനിയും വരും, മൂക്കയറിട്ടങ്ങൾ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരും ചെയ്യും, ഒരു സംശയമല്ല. നന്ദിയിൽ ഒരു 10 റൗണ്ട് ഈ സംഗതികൾ നടക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഇവിടെ ഖുർആൻ നിഷേധം ഉന്നയിച്ചല്ലോ, ആ ഖുർആൻ നിഷേധം തെളിയിക്കും. നിങ്ങൾ ആ ഖുർആൻ നിഷേധം ഓരോന്നും എവിടെ ഞങ്ങൾ ഏത് നിലക്ക് നിഷേധിച്ചുവെന്ന് തെളിയിച്ച് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് അവസാനപ്പോ ഇവിടെ ഉണ്ടായ മൊത്തം ചുരുക്കം എന്താ അറിയോ, മൊത്തത്തിന്റെ ഏറ്റവും ഒരു ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് ബഹുമാനനായ അബ്ദുൽ അസീസ് മദനി ഫൈസൽ മൗലവി ആ ശബ്ദ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കും. അദ്ദേഹം പറഞ്ഞത് പാട്ട് ചിലപ്പോ ഒരു 5 മിനിറ്റ്, പാട്ടിന് ചിലപ്പോ 2 മിനിറ്റ്, പാട്ടിന് ചിലപ്പോ 2 മണിക്കൂറിലേറെ സ്വാധീനം ഉണ്ടാകുന്നതാണ്. എന്നാൽ അവസാനം പ്രസംഗിച്ചത് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലായിരുന്നല്ലോ, നല്ല പാട്ടുകാരനാ, പാടിയാ മതിയായിരുന്നു. അബ്ദുൽ മലിക് സലഫിനെ പറ്റിയും അതേപോലെ തന്നെ അദ്ദേഹം നടത്തിയ തട്ടിപ്പുകളെ പറ്റിയൊക്കെ ഒന്ന് പാടിയാ മതിയായിരുന്നു. പാടിയിട്ടെങ്കിലും കൂട്ടത്തില് വീണി ഹാർമോണിയൊക്കെ നിങ്ങൾക്ക് ഹലാലുമാണ്. ഇപ്പുറത്ത് ഹാർമോണിയം വഹിക്കാൻ രണ്ടാൾ ഇരുത്തും കൂടിയും ചെയ്താൽ സംഗതി വൃത്തിയായിരുന്നു. അതുകൊണ്ട് അടുത്ത തവണ വരുമ്പോ നിങ്ങൾ തന്നെ പറഞ്ഞ അസലനുസരിച്ച് നിങ്ങൾ ഹാർമോണിയം വീണിയൊക്കെ കൊണ്ടുവരും. എന്നാ ചിലപ്പോ കേൾക്കാനും മുജാഹിദുകളല്ലാത്ത കുറച്ച് ആൾക്കാരെ കിട്ടാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ പോയിന്റ് പരിശോധിക്കാനാണ്, അത് തന്നെ പൂർണ്ണമായ പരിശോധനയ്ക്ക് ഇവിടെ സമയമല്ല. നമുക്ക് ആ CD ഇറങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ അത്ര വിശദമായൊരു പരിശോധന ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വൈജ്ഞാനികമായ ചില ചർച്ചകൾക്ക് വേണ്ടി നമ്മൾ സമയമെടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ കേട്ടോളൂ. ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കൊടുത്ത പ്രശ്നമല്ല, എന്തുകൊണ്ട് അതൊക്കെ ചോദ്യം ചോദിക്കാൻ അറിയണ്ടേ. 1-ാം തീയതിയിലെ സംവാദത്തിൽ ആദർശവതിയാൻ ആരോപണവുമായി നമ്മൾ അങ്ങോട്ട് ചോദിച്ചിരിക്കുന്ന 10-12 ചോദ്യങ്ങളിൽ ഒന്നേ പോലും ഉത്തരം അറിയാത്ത ആ മനുഷ്യൻ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ പോലും വിഷയത്തോട് നിലപെടുത്തിയില്ല.
ചോദ്യം ചോദിക്കാൻ അബ്ദുൽ മലിക് സലഫിക്ക് അറിയില്ല, വിഷയത്തോട് നീതി പുലർത്തിയില്ല. ഞാൻ ഇതാണ് പരിശോധിക്കാൻ പോണത്. ആർക്കാണ് ചോദ്യം ചോദിക്കാൻ അറിയാ, ആർക്കാണ് ഉത്തരം പറയാൻ അറിയാം, നമുക്ക് നോക്കാം. എത്ര ചോദ്യങ്ങൾ പരിശോധനാ വിധേയമാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ചില പരിശോധനകളിലേക്ക് വരികയാണ്. അബ്ദുൽ മലിക് സലഫിക്ക് ചോദ്യം ചോദിക്കാൻ അറിയല്ലേ, ചോദ്യങ്ങൾ വിഷയബന്ധിതമാണോ അല്ലേ? ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടോളൂ. ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചോദ്യം മനഃ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയാതിരിക്കാനാണ് ഞാൻ ആദ്യമായി കൊണ്ട് ഇവിടെ ജമിയത്തിന്റെ തീരുമാനം വായിച്ചത്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ സലഫിന്റെ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. അത് നിങ്ങളും സ്വീകരിച്ച് ഒപ്പുവെച്ചതാണ്. ആ തീരുമാനത്തെ നിങ്ങളുടെ നേതാക്കന്മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യം, എന്റെ ചോദ്യം ശരിക്ക് സഹോദരന്മാർ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. ചോദ്യം ശരിക്ക് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. അബ്ദുൽ മലിക് സലഫിക്ക് ചോദ്യം ചോദിക്കാൻ അറിയില്ലല്ലോ, ശരി. എന്നാൽ ഈ ചോദ്യം വന്നപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം എന്താ? അല്ല, നിങ്ങളിപ്പോ ശരിക്കും ആരെയാണ് ഉദ്ദേശിച്ചത്? കേട്ടോളി, ഇനി ഇപ്പൊ ഒരു ചോദ്യം വന്നെന്താ, വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിൽ പറയപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഈ ചോദ്യം നിങ്ങൾ ആരെ ഉദ്ദേശിച്ച് ചോദിച്ചതാണ്? നിങ്ങൾ ആരെ ഉദ്ദേശിച്ച് ചോദിച്ചതാണ്? അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണല്ലോ. ആരാണ് ഇതിന്റെ ഫയലിൽ എന്ന് അദ്ദേഹം കറക്റ്റ് അബ്ദുൽ മലിക് സലഫി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. കേട്ടോളൂ, എന്റെ ചോദ്യം ലത്തീഫ് മൗലവിയെ ബുദ്ധിമുട്ടിലാക്കി എന്നാണ് തോന്നുന്നത്. ആരെ ഉദ്ദേശിച്ചതാണ് നിങ്ങൾ ചോദിച്ചത്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? അപ്പൊ നിങ്ങൾക്ക് അഡ്രസ് ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് അഡ്രസ് ഇല്ലാതായ വാല് പോയാ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വാചകം എന്താ അറിയോ, അബ്ദുൽ മലിക് സലഫിക്ക് ചോദ്യം ചോദിക്കാൻ അറിയില്ലല്ലോ, ഇവിടെ നന്ദിയിൽ വന്ന് പൊട്ടിച്ചു പോയതാ. ഇത് കേട്ടപ്പോ ഈ ചോദ്യം വന്നപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത പ്രതികരണം, ഇതൊരു പുതിയ കാര്യമാണ്, ഇതൊരു പുതിയ കാര്യമാണ്, ഇങ്ങനൊന്നും ചോദിക്കരുത്, നിങ്ങൾ എഴുതി തരുന്ന ചോദ്യം ചോദിച്ചോളൂ, ഞങ്ങൾ എന്നാ ഇനിയൊരു സംവാദത്തിന് ഇരിക്കുമ്പോ നിങ്ങൾ ആദ്യം ചോദ്യം ടൈപ്പ് ചെയ്തയക്കുക, എന്നിട്ട് ഞങ്ങൾ ചോദിച്ചാരാ. അത് ചോദിച്ചാൽ പോലും സുഹൃത്തുക്കളെ മറുപടി പറയാൻ ഇവർക്ക് കഴിയോ എന്നാണിപ്പോ ഞങ്ങളെ സംശയം. ഏതാണെങ്കിലും ഇതൊരു പുതിയ കാര്യമാണ്, ഇത് 99 ഇപ്പൊ വന്നൊരു പുതിയ കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. 99 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങളിലും ഖുർആനിലെ ഇന്ന ഇന്ന വിഷയം ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് പുതിയ കണ്ടുപിടുത്തമാണ്. ഏതായാലും ഞങ്ങൾക്ക് ആ വിഷയത്തെ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ മതി, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യവും നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കുന്നില്ല. ചോദ്യം അവിടെ കഴിഞ്ഞു, ഉത്തരം അവിടെ കഴിഞ്ഞു. ഉത്തരം അങ്ങനെ കഴിയൂല. ഉത്തരം കഴിയണമെങ്കിൽ ഞങ്ങൾ തരുന്ന അടുത്ത തെളിവിന്റെ ഉത്തരങ്ങൾ പറയണം. അടുത്തതെന്താ, നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ തെളിവ് തന്നു. തെളിവ് പിടിച്ചോ? പറഞ്ഞു അൽഹംദുലില്ലാ, ഞങ്ങൾ ആരും അങ്ങനെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ നിഷേധിച്ചിട്ടുണ്ട് വസ്തമാവാത്തും അത്വിയാത്തും ബിയമീനിഹി എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എഴുതിയിട്ടുണ്ട്, ഇത് അള്ളാഹു സുബ്ഹാനഹു തആല ആകാശഭൂമികൾ അവന്റെ യമീൻ കൊണ്ട് ചുരുട്ടി പിടിക്കുമെന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് മുസ്ലിമുകളുടെ വിശ്വാസമല്ലോ, ജൂതന്മാരുടെ വിശ്വാസമായിരുന്നു. നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിഷേധിക്കാൻ തയ്യാറാകുമോ? അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിതാബ് തൗഹീദിൽ മടവൂര് പറഞ്ഞല്ലോ, എന്ത് അഖീദ പഠിക്കാൻ കിതാബ് തൗഹീദ് പഠിക്കണമെന്ന്. ആ കിതാബ് തൗഹീദ് പഠിപ്പിച്ചു, അതിന്റെ അവസാന ഭാഗത്ത് ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാം റൗണ്ടിൽ വന്നപ്പോ, അടുത്ത പ്രതികരണത്തിന് വന്നപ്പോ, ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അറിയില്ല, ഉത്തരം പറയാൻ അറിയില്ല എന്നൊക്കെ ഇവിടെ വെടിവെച്ചു പോയ ആള് ഞങ്ങൾ സമർപ്പിച്ച തെളിവ് എടുത്തതേയല്ല, അത് നോക്കിയതേയല്ല. അബ്ദുൽ മലിക് സലഫി ഇടപെടുന്നത് നിങ്ങൾ കണ്ടോളൂ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മൗലവി? നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു, എന്താ നിങ്ങൾ തൊടാത്തത്? വസ്തമാവാത്തും അത്വിയാത്തും ബിയമീനിഹി എന്ന ആയത്തിൽ പറഞ്ഞ അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആദർശത്തെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ വസ്തമാവാത്തും അത്വിയാത്തും എന്ന ഇസ്ലാമിന്റെ ആദർശത്തെ ജൂതായുസമായി നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ജൂതായുസ് എന്ന് പറഞ്ഞു അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞ ആദർശത്തെ. അള്ളാഹിന്റെ ഖുർആൻ ജൂതന്മാരല്ല തന്നെ, അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ?
അതാണ് പറഞ്ഞത്. അതിന് തെളിവ് ചോദിക്ക, അതാണ് നിഷേധം. അതിന് അത് നിഷേധം തന്നെയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ അതിന് നിഷേധിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താ. അപ്പേ ആദർശ വ്യതിയാനം വന്നല്ലേ, ആദർശ വ്യതിയാനം വന്നു. വന്നു എന്ന് മാത്രല്ല, ജൂദായിസം ഞങ്ങൾക്കെതിരിൽ ആരോപിച്ച് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് ഒന്നാമത്തെ ചോദ്യത്തിൽ തെളിയിച്ചിട്ടുണ്ട് ഞങ്ങള്. രക്ഷല്ലല്ലോ, അത് ജൂതന്റെ വിശ്വാസം ആണ് എന്നടക്കമുള്ള കാര്യം പറഞ്ഞത് മുന്നിൽ നിൽക്കേ തുടക്കം മുതൽ തെക്കുപീർ തൊഴിലാളികളായിക്കൊണ്ടെന്ന ആളുകള് സ്റ്റേജിൽ നിന്ന് ഒരാള് രണ്ട് കൈയും പിടിച്ചോണ്ട് ചാടും. അപ്പൊ അയാളെ ഇപ്പൊ സെനത് പരിശോധിച്ചപ്പോൾ മനസ്സിലായ അയാൾ പണ്ട് മുസ്ലിയാരായിരുന്നു. ആ മുസ്ലിയാരെ സ്വഭാവം അവിടെ എടുത്തതാണ്. അപ്പൊ അതിനുവേണ്ടി റെഡിയാക്കി നിർത്തിയ ആൾക്കാർ തെക്കുപീറല്ലും. മെല്ലെ ചോദ്യോത്തരത്തേക്ക് കടന്നപ്പോ തെക്കുപീറാരെ കാണാനല്ല. അപ്പൊ അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ടി വന്നു. അതിനെന്താ ചെയ്തറിയോ, ഇതിന് ഉത്തരം പറയണതിന് പകരം വേറൊരാരോപണം കൊണ്ടുവന്നു. വേറൊരാരോപണം അബ്ദുൽ മലിക് സലഫിക്കെതിരിൽ കൊണ്ടുവന്നു. അത് നിങ്ങൾ കേട്ടോളൂ. വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു ഇല്ല. പിന്നെ കണ്ടുപിടുത്തം എന്ന ആയത്തിന് ഞങ്ങൾ നിഷേധിച്ചു. ആ ആയത്തിന്റെ വിഷയത്തിൽ അള്ളാഹു കുട്ടി പന്തറിയുന്നത് പോലെ പിന്നെ ഭൂമിയെ ഏറിയും ആകാശഭൂമിയെ ഏറിയും എന്ന് തംസീർ നടത്തിയിരിക്കുന്ന ആളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതിന്റെ വിരോധാഭാസം എന്താ? അയാൾ വരണ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഒരു ചാൻസ് കൂടി കൊടുക്കും, മൂപ്പർക്ക് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞോട്ടെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള സഹോദരൻ എഴുതിയില്ല വിഷയം. അള്ളാഹു ആകാശഭൂമികൾ എങ്ങനെ എഴുതിയത്? അള്ളാഹുവിന് രണ്ട് കരങ്ങളുണ്ട്, രണ്ടും വലുതാണ്. അള്ളാഹു പറയുന്നു ആകാശങ്ങൾ അവന്റെ വലതു കൈകൊണ്ട് ചുരുട്ടിപ്പിടിച്ചവയാണ്. കുട്ടികൾ പന്തറിയുന്നത് പോലെ അവന്റെ വലതു കൈകൊണ്ട് അവൻ എറിയും. കുട്ടികൾ പന്തറിയുന്നത് പോലെ എന്ന തംസീൽ എന്തിന്റെ അടിസ്ഥാനത്തിലാ നൽകിയത്? എന്നൊരു പ്രമാണം എന്താ? ഓനിയ ഇങ്ങനെ ഒരു പരാമർശം ഞങ്ങളെ. അപ്പൊ ഇപ്പോഴും ആളെ പറഞ്ഞിട്ടില്ല. ഏതാ ചോദ്യം? വസ്സമാവാത്തുമുത്തുവിയാത്തുംബിയമീനിഹി എന്ന ആയത്തിന് അതിലെ തത്വത്തെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് പറയണം. അത് ജൂതവിശ്വാസമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നോ പറഞ്ഞിട്ടുണ്ട് എന്നോ ഒന്നുമില്ല. നേരെ തിരിച്ച് ഇങ്ങോട്ടൊരു ആരോപണം എടുത്തിടാ. ആളെ പറയാനും ധൈര്യമല്ല. അപ്പൊ അബ്ദുൽ മലിക് സലഫി നേരിട്ട് ഇടപെട്ടു. ഞങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നേരെ നോക്കിയിട്ടും ഒക്കെ തന്നെ ചെയ്യല്. ഇനി വല്ല അബദ്ധം വന്നാ ഒരു ചെറിയ കുട്ടി തിരുത്തി തന്നവരെ തിരുത്താനും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് അബ്ദുൽ മലിക് സലഫി മുബർഖാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ വേജാറണ്ട, അതിന്റെ ആള് ഞാൻ തന്നെയാണ്. കേട്ടോളി, നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചത്, എനിക്കറിയാം. ഞാൻ കരിമ്പിലാക്കൽ മൂലം വെല്ലുവിളിക്കുന്നു, കുട്ടികൾ കൈ കൊണ്ടെറിയുന്നത് പോലെ എന്ന് ഹദീസിൽ വന്നിട്ടില്ല എന്ന് പറയാൻ ധൈര്യണ്ടാ. ഹദീസിൽ അങ്ങനെ ഒരു വാചകം വന്നിട്ടില്ല എന്ന് പറയാൻ ലത്തീഫ് മൗലവിക്ക് ധൈര്യമുണ്ടോ? ഇത് വർത്തമാനത്തിന്റെ ബോർഡ് മീറ്റിംഗ് അല്ല, അതുകൊണ്ടാ ചോദ്യം നിൽക്കു വരുന്നത്. ഏതാണെങ്കിലും അപ്പൊ അദ്ദേഹം എല്ലാ പ്ലേറ്റ് മാറ്റി. വെല്ലുവിളിക്കുത്തരല്ല, വെല്ലുവിളിക്കുത്തരണ്ടോ? വെല്ലുവിളിക്കുത്തരല്ല. എന്താ ഇത്? ഹദീസാണ്, ഹദീസല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരല്ല. ഒരു മെല്ലെ ട്രാക്ക് തെറ്റിച്ചു, വളരെ സമർത്ഥമായി ട്രാക്ക് തെറ്റിക്കണ നിങ്ങൾ കണ്ടോളൂ. ഇവിടെ ഇപ്പോൾ ഇയാൾ എഴുതിയിരിക്കുന്ന വിഷയം ഹദീസിൽ ഇല്ലാത്തെന്ന് പറയാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ സിഫത്തുകൾക്ക് തംസീൽ നൽകൽ ശിർക്കാണോ കുഫറാണോ? ഈ വിഷയം പറയണം. ആ വിഷയം പറയേണ്ടത് നിങ്ങൾ തംസീൽ നൽകിക്കൊണ്ട് എഴുതിയത്, അള്ളാഹുവിന്റെ സിഫത്തിന് തംസീൽ നൽകിക്കൊണ്ട് നിങ്ങൾ എഴുതിയത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതാ ചോദ്യം, അതാണ് വിഷയം. അത് പറയാതെ അത് ഹദീസിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല, അതിൽ സംശയമല്ല. കാരണം എന്താ അറിയോ, അബ്ദുൽ മലിക് സലഫി വളരെ കൃത്യമായി ഇടപെട്ടു. ഇവിടെ ഞങ്ങൾ ചോദിച്ച ചോദ്യം ബാക്കിയാണ്, ഒന്നാമത്തെ ചോദ്യം ബാക്കിയാണ്. ആ ചോദ്യത്തിന്റെ സമയത്ത് അയാൾ സ്വയം ചോദ്യകർത്താവായി രംഗത്തു വരുന്നതിന് ഞങ്ങൾ കൊടുത്ത പ്രതികരണം അത്. അബ്ദുൽ മലിക് സലഫി അദ്ദേഹത്തിന്റെ ഈ തംസീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ കണ്ടോളൂ നിങ്ങൾ. ആദ്യം അത് വിചാരിച്ചത് ഹദീസിലൊന്നും ഉള്ളതല്ല, ഞാൻ വെറുതെ എഴുതി വിട്ടതാണ്. പിന്നെ ഹദീസാണെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഒരു തസ്ബീഹ് നമുക്ക് ചാടി. ഞങ്ങൾ പറയുന്നു ഇബ്നു കസീറിന്റെ തഫ്സീറിൽ തസ്ബീഹിനെ സംബന്ധിച്ച് ഞങ്ങൾ വായിച്ച് വന്ന വാചകം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് വായിക്കാൻ ലത്തീഫ് മൗലവിക്ക് ധൈര്യമുണ്ടോ? ഇബ്നു കസീറിന്റെ തഫ്സീറാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ സൂറത്തുൽ അഅ്റാഫിന്റെ സുമ്മസ്തവ അലൽ അർശ് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ
മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ ആദർശം. ആ ആദർശത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിലെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ നയം വ്യക്തമാക്കി. അദ്ദേഹത്തിന് അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടും അവന്റെ കരങ്ങൾ കൊണ്ട് എന്ന വിഷയം നിഷേധിച്ചതിന് ഉത്തരല്ല. അപ്പൊ ഈ 5 മിനിറ്റ് കിട്ടിയ മൈക്കിന്റെ മുമ്പിൽ സമയം പൂർത്തിയാക്കണല്ലോ. ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അറിയോ അല്ലേ? നിങ്ങൾ ശരിക്കും പഠിച്ചോളീം. അദ്ദേഹം അതുകൊണ്ട് തന്നെ വീണ്ടും ആ വിഷയത്തിൽ കടന്നു മറിയുന്നത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. കുട്ടി പന്തെറിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തംസീൽ അല്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് പറയണം. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന അബ്ദുൽ ഫലിലിന്റെ പിതാവ് അബ്ദുൽ ഹക്ക് സുല്ലമി എഴുതിയത് എന്താ പോലെ അല്ലെങ്കിൽ തംസീല് എന്നത് പറ്റൂല എന്നാണ് എഴുതിയത് എന്നാണ് അല്ലേ. അതിന് അസ്മാഉ വസിഫാത്തിന്റെ ബാബ് ഉസ്താദുമാരെ മുന്നിലിരുന്ന് ഓതണം പഠിക്കണം, അപ്പൊ മനസ്സിലാകും. ഇദ്ദേഹം വിചാരിച്ചത് പോലെ എന്ന് കണ്ടതൊക്കെ ഒരേപോലെയാണെന്ന. പോത്തും ചെമ്പോത്തും അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കിലെ ഒന്നായിരിക്കും, ഞങ്ങൾക്കത് രണ്ടാ. ഞങ്ങൾക്ക് രണ്ടും രണ്ടാണ്, മനസ്സിലായില്ലേ? ഇവിടെ സുഹൃത്തുക്കളെ അബ്ദുൽ മലിക് സലഫി നല്ല നിലക്ക് ഇടപെട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാന്ന് കാണുമ്പോൾ തന്നൊക്കെ കൂടെ തംസീലാക്കണ്ട അല്ലേ. കാ എന്ന് കാണുമ്പോൾ തന്നൊക്കെ കൂടെ തംസീലാണെന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിൽ ഇസ്ലാം നിരാകരിച്ച, ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞ തംസീലിന്റെ തലത്തിൽ അതിനെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന ക്ലാരിഫിക്കേഷൻ അദ്ദേഹത്തിന് കൊടുത്തു. നിങ്ങൾ കേട്ടോളൂ. ആരെങ്കിലും അങ്ങനെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കുട്ടി എറിയുന്നത് പോലെ കാ വന്നാലൊക്കെ തസ്ബീഹ് അല്ല മൗലവി, അതെങ്കിലും ഒന്ന് പഠിക്കണ്ടേ? അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി എന്ന് പറഞ്ഞ തസ്ബീഹ് അത് പൂർണ്ണമായ തസ്ബീഹ് ആണോ? അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് ദീൻ പഠിച്ചിട്ട് പറഞ്ഞാ മതി. അവിടെ രണ്ട് തെളിവ് മസലു നൂരിഹി എന്നുള്ള മസൽ രണ്ട് കമിഷ്കാത്തിൻ അവിടെ ഉണ്ട് കാഫ്. അപ്പൊ എന്താ അതിന്റെ അടിത്തറ? അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ പറയുന്നത് പോലെ കമാ വസഫ ബിഹി നഫ്സുഹു وبما وصف به رسوله من غير تحريف ولا تعطيل ومن غير تكييف ولا تمثيل ولا مدخل العقل في باب اسماء الله وصفاته شيخ الاسلام ابن تيميه അദ്ദേഹത്തിന്റെ കിതാബിൽ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ അല്പം വായിച്ചിട്ടുണ്ടാവില്ല, മനസ്സിലായില്ലേ? അത് വായിച്ച അബ്ദുൽ മലിക് സലഫി ഒന്നുകൂടെ വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹനെ പറ്റി കാന്നോ മിസിലെന്നോ പറഞ്ഞാൽ അത് കുറ്റകരമല്ല, അത് വ്യതിയാനമല്ല, അത് അസ്മാഉ വസിഫാത്തിലെ തൗഹീദിൽ നിന്നുള്ള വ്യതിയാനമല്ല എന്ന് അദ്ദേഹം ഒന്നുകൂടി സമർത്ഥിച്ചു കൊടുത്തു. നിങ്ങൾ കേട്ടോളൂ. ഞാൻ പറഞ്ഞല്ലോ കമാ വസഫ ബിഹി നഫ്സഹു മിണ്ടിട്ടില്ല. ഇബ്നു കസീർ എന്താക്ക് വായിക്കാൻ മടി? ഇല്ലെങ്കിൽ ഞാൻ തരാം. നിങ്ങള് കുറച്ച് ഫത്ഹുൽ ബാരി വായിച്ച് കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഫത്ഹുൽ ബാരിയൊക്കെ ഇൻഷാല്ലാ അടുത്ത സംവാദത്തിൽ കൊണ്ടിരിക്കും. ഇപ്പൊ തംസീലും സിഫാത്തും കൊണ്ടി. ഇതാ ഇബ്നു കസീർ ഞാൻ കയ്യിൽ തരവാണെങ്കിൽ അപ്പുറത്തിരുന്ന് മദീ സല്ലമിനെ കൊണ്ട് ഇറാപ്പിട്ടി വായിപ്പിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അല്ലാഹു കമാ വസഫ ബിഹി നഫ്സഹു എന്ന് പറഞ്ഞാൽ അത് തസ്ബീഹ് അല്ല മൗലവി, അത് തസ്ബീഹ് അല്ല. അല്ലാഹും റസൂലും അല്ലാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ വിശദീകരിക്കൽ തസ്ബീഹ് അല്ല. നിങ്ങൾക്ക് തസ്ബീഹ് എന്താന്ന് മനസ്സിലായിട്ടില്ല, മലയാളം ഞാൻ എഴുതിയത് മനസ്സിലായിട്ടില്ല, റസൂൽ അല്ലാന്റെ ഹദീസ് തന്നെ. സംഗതി എന്ത് ചെയ്തു? പിടുത്തം വിട്ടു, മനസ്സിലായല്ലേ? ഇതിമെന്നും പിടുത്തം വിട്ടു. അപ്പൊ അവിടെ പുസ്തകത്തിലുണ്ട്, ഇവിടെ കിതാബിലുണ്ട്, അവിടെ ഇബ്നു കസീറിലുണ്ട് എന്ന് അറിഞ്ഞപ്പോ കുറെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിൽ ഏതെടുക്ക? അദ്ദേഹം ഇരുന്ന് തപ്പാണ്. നിങ്ങൾ കണ്ടോളൂ ആരാ പിളർത്തിയത്. പുസ്തകം ഇറക്കുമ്പോ നിങ്ങൾ നോക്കണം. പുസ്തകം ഇറക്കുമ്പോ ഇപ്പൊ നോക്ക, ഇപ്പൊ നോക്കാണ്, ആ നോക്കി വന്നിട്ടില്ല. പറയുമ്പോ നോക്കണം. ലത്തീഫ് മൗലവി എന്തെങ്കിലും ഔ കുട്ടികൾ കൈകൊണ്ട് കാവുമ്പോൾ ചാടി വീടാ മൂപ്പര്, അതൊക്കെ പറയുമ്പോ നോക്കണം. പഠിച്ചിട്ട സംവാദത്തിന് വരണ്ട്. അത് ഖുർആൻ നിങ്ങൾ നിഷേധിക്കാൻ നടക്കല്ലേ? നിങ്ങൾ ഖുർആനെയും ഹദീസിനെയും നിഷേധിക്കാൻ നടക്കല്ലേ? നിഷേധിക്കാതെ മനഹജനുസരിച്ച് പഠിക്ക. ഇനി അവസാനം എന്തായിന്നറിയോ? ആ സംവാദം കഴിഞ്ഞു, അതിലെ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടിയില്ല. ബഹുമാനനായ എന്റെ സുഹൃത്തിനെതിരിൽ അദ്ദേഹം ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച ഈ തട്ടിപ്പ്, അതും തട്ടിപ്പാണ്, അതും കൃത്രിമമാണ്. അബ്ദുൽ മലിക് സലഫിയെ പെരിങ്കള്ളൻ എന്ന് വിളിച്ചവർ സ്വന്തം സ്വഭാവം മറ്റുള്ളവർക്ക് നേരെ എടുത്തെറിയുകയാണ് ചെയ്തത്. നിങ്ങൾ കണ്ടല്ലോ, ഫത്ഹുൽ ബാരിയുടെ പേരിൽ തട്ടിപ്പ്, ഖുർആനിന്റെ പേരിൽ തട്ടിപ്പ്, സ്വഹാബികൾ ജാഹിലിയ കാലത്തെ മനുഷ്യരെ സ്വഹാബികളായി അവതരിപ്പിച്ചുള്ള തട്ടിപ്പ്, മൊത്തം
മൊത്തം തട്ടിപ്പ്, കൂട്ടത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മരുന്നോ അതും തട്ടിപ്പ്. അതുകൊണ്ട് അടുത്ത സംവാദത്തിലെ വിഷയാവതരണം ഞങ്ങൾ തുടങ്ങിയത് ഈ തട്ടിപ്പ് പൊളിച്ചിട്ടാണ്. അടുത്ത സംവാദം 8-ാം തീയതിയിലെ സംവാദത്തിൽ ഈ എറിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അബ്ദുൽ മലിക് സലഫി പറഞ്ഞ കമന്റ് കൂടി നിങ്ങൾ കേട്ടോളൂ. ബഹുമാനായ ലത്തീഫ് മൗലവി എന്റെ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു വാചകം വായിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ സിഫാത്തിന് തസ്ബീഹും തംസീലും നടത്തിയവനാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ബഹുമാനനായ ലത്തീഫ് മൗലവി എന്റെ പുസ്തകത്തിൽ നിന്നുള്ള ആ വാചകം മുഴുവൻ വായിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഉന്യ എന്ന കിതാബിൽ നിന്ന് ഞാൻ എടുത്തു ഉദ്ധരിച്ച വാചകത്തെയാണ് അദ്ദേഹം എന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുള്ളത്. ലത്തീഫ് മൗലവി, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, പരലോകത്ത് പേടിക്കണം എന്ന് മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. ലത്തീഫ് മൗലവി, അലി മൗലവി അവസാന മോദി ആയത്ത് ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ എന്താ എഴുതി, ഞാൻ വായിച്ചു തരാം. സിഫാത്തുകൾ നിഷേധിക്കുന്ന മടപൂരികളും കുബൂരികളും ഇനി ചെയ്യേണ്ടത് മുഹിദ്ദീൻ ഷെയ്ഖിന്റെ അൽ ഉന്യ എന്ന ഗ്രന്ഥം കൂടിയിരുന്ന് വായിച്ചു പഠിക്കലാണ്. അത് പഠിക്കാത്ത അങ്ങൾക്കുള്ള കുഴപ്പം. അതിൽ അദ്ദേഹം പറയുന്നത് കാണുക, അള്ളാഹു രണ്ട് കരങ്ങളുണ്ട്, രണ്ടും വലുതാണ്. അള്ളാഹു പറഞ്ഞു, ആകാശങ്ങൾ അവന്റെ വലത് കൈക്കൊണ്ട് ചുരുട്ടിപ്പിടിച്ചവയാണ്, കുട്ടികൾ പന്തെറിയുന്നത് പോലെ അവന്റെ വലത് കൈക്കൊണ്ട് അവൻ എറിയും. പിന്നെ അവൻ പറയുന്നു, ഞാനാണ് റാബി. റാബി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താഴേക്ക് വീണേക്കുമാറ് മിമ്പറിന്മേൽ ഇളകിയതായി ഞാൻ കണ്ടു. അൽ ഉന്യ ലി ത്വാലിബി തരീഖിൽ ഹഖി. ഇത് നിങ്ങൾ വായിച്ചവിടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ലത്തീഫ് മൗലവി, ഈ വാചകം അല്ലാഹു കുട്ടികൾ പന്തെറിയുന്നത് പോലെ പന്തെറിയുമെന്ന വാചകം ഹദീസിലില്ല എന്ന് പറയാൻ, അതാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്, ധൈര്യം കാണിക്കുക. സുഹൃത്തുക്കളെ, അപ്പോ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടു. മൂന്നാമത്തെ ചോദ്യം ഞങ്ങൾ കോഴിക്കോട് വിശദീകരിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ ചോദ്യം വിടുകയാണ്. രണ്ടാമത്തത് കണ്ണൂരിലും പറഞ്ഞിരുന്നു. നാലാമത്തെ ചോദ്യം കൂടി വിലയിരുത്തി ഞാൻ അവസാനിപ്പിക്കണം. കാരണം ഇതിനുള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് ഹാർമോണിയത്തിന്റെ ഉസ്താദുമാർ ഉദ്ധരിച്ച ഹദീസുകൾ നഷ്ടപ്പെട്ടപ്പോൾ ബഹുമാന്യരായ നമ്മുടെ ഇവിടുത്തെ ചില മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കൾ വിഷയം പഠിക്കണം എന്ന നിലയ്ക്ക് ഒരു കടലാസ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കടലാസും കൂടി ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ഫൈസൽ മൗലവി ഇത് വിശദീകരിക്കും. അവർക്ക് ആ ഹദീസിന്റെ വിശദാംശങ്ങൾ കിട്ടാനും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും തെറ്റാണെങ്കിൽ ഇന്നു തന്നെ ഇസ്തിഗ്ഫാർ നടത്താനും വേണ്ടിയാണ് അവരത് ചെയ്തത്. കാരണം അബ്ദുൽ മലിക് സലഫിന്റെ വിശദീകരണത്തോടുകൂടെ ഹാർമോണിയത്തിന്റെ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത് പൊളിഞ്ഞു. ഞാൻ അടുത്തൊരു ഹദീസ് കിട്ടണം, എന്നാലേ ഞാൻ ഹാർമോണിയം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സത്യസന്ധത അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഫൈസൽ മൗലവിക്ക് വേണ്ടി. നാലാമത്തെ ചോദ്യം കൂടി ഒന്ന് വിലയിരുത്തുകയാണ്. ഏറ്റവും കുറഞ്ഞ ചർച്ച നടന്നത് നാലാമത്തെ ചോദ്യ, അതാണ് അങ്ങനെ എടുക്കാനുള്ള കാരണം. മനസ്സിലായല്ലേ? ഈ സംവാദത്തിൽ, ഒന്നാമത്തെ സംവാദത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം ചർച്ച നടന്നത് നാലാമത്തെ ചോദ്യ. ഖബർ ആഹാദുമായി ബന്ധപ്പെട്ട ചോദ്യം, ഖബർ വാഹിദുമായി ബന്ധപ്പെട്ട ചോദ്യം, ഹദീസുൽ ആഹാദുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താ ഏറ്റവും കുറഞ്ഞ ചർച്ച നടന്നത്. എന്റെ കാരണം കൂടി ഞാൻ പറയാം. അബ്ദുൽ മലിക് സലഫിക്കും അദ്ദേഹത്തിന്റെ കൂടെ വന്ന മുജാഹിദികൾക്കും ചോദ്യം ചോദിക്കാൻ അറിയോ എന്ന് കൃത്യമായി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ. നാലാമത്തെ ചോദ്യം വരട്ടെ. കാര്യങ്ങൾക്ക് ഖബറുൽ ആഹാദ് സ്വീകരിക്കാൻ പാടില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും അശരിയത്തിന്റെയും പഴച്ചവാദത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് ചോദ്യം തട്ടാൻ നിൽക്കണ്ട. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മൻഹജ് വേണമെന്നാണ് നിങ്ങൾ എഴുതിയൊപ്പിട്ടിരിക്കുന്നത്, നിങ്ങളുടെ നേതാക്കന്മാർ എഴുതിയൊപ്പിട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ചോദ്യം പ്രസക്തമാണ്. ഖബറുൽ ആഹാദ് അഖീദക്ക് പറ്റില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും ഖവാരിജിന്റെയും മുഅ്തസിലിയത്തിന്റെയും അശരിയത്തിന്റെയും വാദം നിങ്ങൾക്കുണ്ട്. ആ വാദത്തിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ചോദ്യം ചെന്നപ്പോ അതിന്റെ ഉത്തരം തരോ. അതൊക്കെ അടുത്ത ആഴ്ച പറയാം, അതൊക്കെ അടുത്ത ആഴ്ച പറയാം. എന്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. പിന്നെ പുതിയ ചോദ്യം എന്താ? മുഅ്തസിലിയാക്കലിന്റെ വാദം ഇപ്പോഴും നിലവിലുണ്ടോ? ഞങ്ങൾ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവരാ. അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതല്ലെന്ന് സമർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധ്യവുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും വിഷയം കാണുമ്പോഴേക്ക് അവർക്കെതിരെ ചേകനൂരികളാണ്, മുഅ്തസിലികളാണ്, ഖവാരിജുകളാണ് എന്നിങ്ങനെ ആക്ഷേപിച്ചു 99-ൽ അത് ഇഖ്വാനിയാണ്, സുറൂരിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്.
ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുഅ്തസിലിയാണ് ചേകനൂരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ തുടർച്ച മാത്രമാണത്. അന്നത്തെ ആരോപണം പിന്നെ ഇഹ്വാനിസത്തിന്റെയും സുറൂറസത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന അന്നത്തെ ആരോപണം അന്നോ ഇന്നോ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന പോലെ തന്നെ തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പുതുതായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ മുഅ്തസിലിയത്തിലേക്കും ഖവാരിജിയത്തിലേക്കും ഒക്കെ വരാം, അതിന് നല്ല അവസരമുണ്ട്. അതിന് അടുത്താഴ്ച സമയം വെച്ചത് അടുത്താഴ്ചയും അതിന്റെ മുമ്പത്തെ ആഴ്ചയും ഒക്കെ കൂടെ ആയിട്ട് ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ കൃത്യമായി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ചേകന്നൂരിസത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ചേകന്നൂരികളാണെന്ന് പറയാനല്ല, രക്ഷപ്പെടണം സഹോദരങ്ങളെ, രക്ഷപ്പെടണം. മുഹമ്മദ് റസൂലുള്ളാഹി എന്നെടുത്ത് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ട്. ആ അശ്ഹദു ശരിയാവണം. ആ അശ്ഹദു ശരിയാകുന്നിടത്ത് വാശി പിടിച്ച് സംഘടനാ സ്റ്റണ്ടും പണ്ടപ്പോഴോ കൊടുത്ത കേസിലെ വാചകത്തിൽ വന്ന വരിയും വ്യാഖ്യാനിച്ച് ചേറി തിരിഞ്ഞു നിന്നാൽ ഖബറിലെ അന്തി ഉറക്കം സുഖകരമായ ഉറക്കമാകില്ല. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് അശ്ഹദുവിന് റൗണ്ടിട്ട് അത് ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ചേകന്നൂരിസത്തിലേക്ക് പോയിരിക്കുന്നു ഞങ്ങൾ പറയണത്. സംവാദാകുമ്പോ ആ പറച്ചിലിന് നിങ്ങളടുത്ത് നിന്ന് ഇങ്ങോട്ട് കനമുള്ളത് പോലെ തന്നെ അങ്ങോട്ടും ചിലപ്പോ കനുണ്ടാകുന്നു മാത്രം. അപ്പൊ ഇവിടെ ഇത് അടുത്ത ആഴ്ചത്തേക്കുള്ള വിഷയമാണോ? അല്ല. കാരണം ചർച്ച എന്താ? ആദർശ വ്യതിയാനം വന്നോ അല്ലേന്നാണ് ചർച്ച. ഈ ആഴ്ച തന്നെ അത് പറയേണ്ടതിന്റെ ഗൗരവം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കേൾക്കുക. മുഅ്തസിലിയത്തിന്റെതും ഖവാരിജിന്റെ ഒക്കെ അവിടെ ചർച്ച ചെയ്യുക. അതിനല്ലേ ഞങ്ങൾ എഴുതിയത്, നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ തീരുമാനം വായിച്ചു നോക്കൂല്ല മൗലവി. എന്താ ഒന്നാമത്തെ തീരുമാനം? അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കുന്നതിൽ, റസൂലുള്ളാഹിന്റെ ഹദീസ് മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് അത് സലഫിന്റെ മാർഗം സ്വീകരിക്കണം. അതിൽ നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോ 2002 എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ചർച്ച. 2002 എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുക 1999 2003 2004 2005 2011 2039 2050 തന്നെയാണ്. 2050 ചർച്ച വന്നാലും തിരുത്താത്തിടത്തോളം കാലം ഞങ്ങൾ ഉദ്ധരിക്കും. തിരുത്തിയാലോ? തിരുത്തിയത് 5 ആ തിരുത്തിയത് ഞങ്ങൾ തിരുത്തായി അംഗീകരിക്കും ആവർത്തിക്കാത്തിടത്തോളം കാലം. തിരുത്താത്ത ബാക്കി കാര്യങ്ങൾ ഉന്നയിക്കും. അതെന്തിനാ? എന്ന ആയത്തിന് എതിരായി എന്റെ സുഹൃത്തുക്കൾ അവൻ തിരിഞ്ഞേടത്തേക്ക് അവരെ തിരിച്ചുവിടും എന്ന് റബ്ബ് പറഞ്ഞ അവസ്ഥയിലേക്ക് എന്റെ സുഹൃത്തുക്കൾ എത്താതിരിക്കാൻ ആ നസീഹത്ത് ഒരിക്കലും സുഹൃത്തുക്കളെ ഞങ്ങളൊരു സന്ദർഭത്തിലും കൈവിടുന്നില്ല. അവസാനം നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെങ്കിൽ അബ്ദുൽ മലിക് സൽഫി പറഞ്ഞിട്ട് ആശയമാണ് ഞാൻ പറയുന്നത്. അബ്ദുൽ അസീസ് മദനി ഉണ്ടല്ലോ, മൂപ്പര് പറയട്ടെ, കൊയ്പുറ സുല്യം ഉണ്ടല്ലോ, മൂപ്പര് പറയട്ടെ എന്നൊരു വാചക എപ്പോഴോ ഇടക്ക് വന്നപ്പോ നമ്മളെ താരം വന്ന് അതിന് നടത്തിയ പ്രതികരണം നിങ്ങൾ കേട്ടോളൂ. ഇപ്പൊ മൂപ്പര് സങ്കടം, നമ്മളെ ഭാഗത്ത് 9 പണ്ഡിതന്മാരുണ്ടായിട്ട് ഒരാൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. 4 കൊതുകിനെ കൊല്ലാൻ തോക്കും വെടിയൊന്നും വേണ്ട. മനസ്സിലായില്ലേ? എന്താണ്? 4 കൊതുകിനെ കൊല്ലാൻ തോക്കും വെടിയൊന്നും വേണ്ട, മൂപ്പര് മതി. ഖബറാഹാദിന്റെ വിഷയം നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ള ആളുകളെ നിങ്ങൾ ഏൽപ്പിച്ചാലും നമ്മൾ പറഞ്ഞു. എന്നിട്ട് മൂപ്പര് ഒരു വിശദീകരണം കൂടി, മരുന്നൊക്കെ ഇവിടെ ഞങ്ങളടുത്ത് ഉണ്ട്, നിങ്ങൾ മഹാന്മാരെ കൊണ്ടിരുന്ന വിചാരിച്ചത്, അതുകൂടി മൂപ്പര് പറഞ്ഞോട്ടെ. ഭയങ്കര മഹാന്മാരല്ലേ ഞങ്ങൾ കരുതി, ആരെങ്കിലുമൊക്കെ മഹാന്മാർ വരും. അതുകൊണ്ട് തന്നെ ആദരണീയരായിരിക്കുന്ന മൊയ്തീൻ സുല്ലമി, അസീസ് മദനി പോലെയുള്ള പണ്ഡിതന്മാരുമായി ഞങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ പറ്റിയത് അപ്പുറത്ത് കാണില്ല, കിടത്തത് ആ വരുമ്പോ എല്ലാറങ്ങും. ഇങ്ങനെ ഡയലോഗ് അടിച്ച ആള് ആ സംവാദം കഴിഞ്ഞ് തിരിച്ചുപോയപ്പോ അവിടുന്ന് ഇറങ്ങിയത് മുതൽക്ക് വിശദീകരണം അപ്പുറത്തെ റൂമിൽ പോയി നടത്തിയല്ലോ, കൊറേ അവിടെ ഇരുന്നു നോക്കി. നിങ്ങൾ വിളവടിച്ചെന്ന് ഞങ്ങൾ കടന്നുറങ്ങല്ലേനു അല്ലേ? ഓഡിറ്റോറിയത്തിൽ കൊറേ ഞങ്ങൾ ഇരുന്നല്ലോ ബാനറും പിടിച്ച്. അവിടെ പോയി അത് മുതൽക്ക് കൊതുകുകൾ വലിയ ശല്യമായി. 400 ഉറക്കം കെടുത്താൻ ഒരു കൊതുക് മതിയാകൂല അല്പോ, മനസ്സിലായില്ലേ? 400 ഉറക്കം കെടുത്താൻ ഒരു കൊതുക് മതിയാകും എന്ന് മനസ്സിലായപ്പോ മെല്ലെ എന്ത് ചെയ്തു അറിയോ? തോക്കും വെടിയും കത്തിയും ഒക്കെ എടുത്തു. അടുത്ത സംവാദത്തിൽ ഈ മഹാന്മാരൊക്കെ ഇറങ്ങും ചെയ്തു. ഹദീസുൽ ആഹാദിന്റെ വിഷയം, ഖബർ വാഹിദിന്റെ വിഷയം ആരാ പ്രതികരിച്ചത്? അടുത്ത ആഴ്ച പറയാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അഹ്ലുസുന്നത്തിൽ തന്നെയാണ്, അഹ്ലുസുന്നത്തിന് വിരുദ്ധമായ കാഴ്ചപ്പാടൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് ഒരു ജനറൽ മറുപടി പറഞ്ഞു പോയി. അടുത്ത ആഴ്ച നിങ്ങൾ എന്താ പറഞ്ഞത്?
അടുത്ത ആഴ്ച പറഞ്ഞത് ശുദ്ധ മുഅ്തസിലിയാക്കളുടെ അഖീദ. അബ്ദുൽ അസീസ് മദനിയുടെ ക്ലിപ്പൂടെ കാണിച്ചു, എന്താ ഖബർ വാഹിദ്, അത് വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റില്ല, അത് അമലിനെ പറ്റുകയുള്ളൂ. കേരളം ചോദിക്കുന്നു നിങ്ങളോട്, അഹ്ലുസുന്നയുടെ ഉലമാക്കളെ വെച്ച് ഈ നിലപാട് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. സി പി വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു സി പി എന്നാ കുറച്ച് കിതാബിയായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണ്ടാകും. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ ഈച്ച എന്നറിഞ്ഞല്ലോ, ആ ഈച്ചന്റെയും താഴെ വല്ലതുണ്ടെങ്കിൽ അത്ര ചെറിയ ആൾക്കാരാണ് അതിന്റെ ശേഷം ഇവിടെ വിശദീകരണത്തിൽ സംസാരിച്ചത്. ഞങ്ങൾക്ക് മറുപടി പറയാൻ രണ്ടത്താണിയിൽ നിന്ന് വണ്ടി കയറി സി പി വന്നപ്പോൾ നിങ്ങളുടെ വൈജ്ഞാനിക പ്രതിസന്ധി പരിഹരിക്കാനാണ് അദ്ദേഹം വരുന്നതെന്നാ വിചാരിച്ച്. ഞങ്ങൾ നിങ്ങളെ കളിയാക്കാനോ മോശാക്കാനോ പറഞ്ഞല്ല, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വൈജ്ഞാനിക പ്രതിസന്ധി ഉണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് തസ്ഹീഫ് ബാന്നെഴുതേണ്ടത് താനായത്, അതിനെപ്പറ്റി തെറ്റായ നിലക്കുള്ള വിശദീകരണങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അൻകറ എന്നുള്ളതിന് അതിന്റെ ഭാഷാർത്ഥം പറഞ്ഞത്, ഇസ്തിലാഹിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയാതെ വന്നത്. അതുകൊണ്ടാണ് ഹാർമോണിയത്തിന്റെ ഹദീസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരുടെ വൈജ്ഞാനിക പ്രതിസന്ധി നിങ്ങളുടെ ഖബറിന്റെ പ്രതിസന്ധിയാകുന്നത് ഞങ്ങൾ പേടിക്കുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം പരലോകത്ത് വരുമ്പോൾ നേതാക്കന്മാരും പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഞങ്ങളെ വഴിതെറ്റിച്ചു, അവർക്ക് നീ ഇരട്ടിക്കരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്നവരിൽ നിങ്ങൾ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ മുഅ്തസിലിയാക്കളെ അഖീദയാണ് അദ്ദേഹം പറഞ്ഞത്. പോരാഞ്ഞിട്ടോ ഈ വിഷയം എനിക്ക് അറിയുന്നു തെളിയിക്കാൻ വേണ്ടി അബ്ദുൽ മലിക് സലഫിക്ക് ആഹാദിന്റെ വിഷയത്തിൽ തെറ്റുപറ്റിയെന്ന് തെളിയിക്കാനുള്ള കഷ്ടപ്പാടാ കണ്ടോളി. ഇവിടെ ഖബറ് അഹദ് എന്നത് തന്നെ വ്യാകരണമായി തെറ്റാണ്. ഖബറുൽ വാഹിദ് അഖ്ബാറുൽ അഹദ് ജമ്മിന്റെ സീഗയാണ്. അഹദ് എന്ന് പറഞ്ഞാൽ അഖ്ബാർ എന്നാണ് പറയുക. വാഹിദ് എന്നത് പുല്ലിംഗ വചനമാണ്, അത് ഏകവചനമാണ്. അതുകൊണ്ട് ഖബറുൽ വാഹിദ് എന്നാണ് പറയുന്നത്. അത് തിരിയില്ലെങ്കിൽ ജബ്ബാർ മൗലവിയുടെ അടുക്കൽ പോയിട്ട് കിതാബ് ഓതി പഠിക്കണം എന്ന് മാലിക്കിനോട് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മക്കയിൽ വിഗ്രഹാരാധന കൊണ്ടെന്ന ആൾക്ക് തുല്യമെന്നും ഇവിടെ ശിർക്ക് കൊണ്ടെന്ന ആളിയെന്നും നിങ്ങളും നിങ്ങളുടെ പുതിയ ആളുകളും ഒക്കെ കൂടെ പറയുന്ന ജബ്ബാർ മൗലവിക്ക് വിവരമുണ്ടെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു ഉറപ്പ് അല്ലേ? വഴിതെറ്റിയ ഒരാളെടുത്തുനിന്ന് ഇൽമ് സ്വീകരിക്കാൻ പറ്റോ? പറ്റോ? പറഞ്ഞുകൊടുക്കും നിങ്ങളെ ജനങ്ങൾക്ക്. അപ്പൊ അബ്ദുൽ മലിക് സലഫി അദ്ദേഹത്തിന് ഒരു ചെറിയ ക്ലാസ് അങ്ങോട്ട് എടുത്തെടുത്തു. ആ ക്ലാസ് കേട്ടോ. ഏതായാലും ജബ്ബാർ മൗലവിന്റെ അടുത്ത് പോയി പഠിക്കാനാ ഒരു പറഞ്ഞു. അൽഹംദുലില്ല. അപ്പൊ ജബ്ബാർ മൗലവിക്ക് വേറെണ്ടെന്ന് മനസ്സിലായി. ഇനി മാത്രമല്ല മൗലവി ഖബറുൽ വാഹിദാണതൊക്കെ നിങ്ങളെ ഏയ് പുസ്തകം പറക്കുമ്പോ നോക്കണ്ടേ? നഹവും ഗ്രാമറൊക്കെ പുസ്തകം ഇറക്കുമ്പോ നോക്കണം. അതെന്താ ഹദീസ് സമാഹാരത്തിൽ എന്താ കൊടുത്ത? അപ്പൊ നിങ്ങൾ അതിൽ അസോസിയേറ്റ് എഡിറ്റർ ആക്കിയിട്ടില്ല. ഇൻഷാല്ല അടുത്ത പഠിപ്പിറക്കുമ്പോ മുമ്പ് അസോസിയേറ്റ് എഡിറ്റർ ആക്കണം. ഖബറുൽ വാഹിദ് എന്നതി കൊടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ? അതൊക്കെ സലാം സലമിക്ക് പോയി പഠിപ്പിച്ചു കൊടുക്കും. ഇവിടെ അല്ലേ കിതാബ് ഓതണ്ട്? മനസ്സിലായിക്കോളി. അമാനി സുഹൃത്തുക്കളെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കാണ്. എന്താ അവസാനിപ്പിക്കാണ്? അലി മദനി ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ പ്രബോധന അജണ്ടയിൽ ഞങ്ങൾ ഈ വിഷയം സംസാരിക്കുന്നിടത്തോളം കാലം ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം. അലി മദനി, ഈ എല്ലാമെല്ലാമായി വിചാരിക്കുന്നവർ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഒന്ന് ഫോൺ ചെയ്തിട്ട് മൂപ്പരോട് ചോദിക്കും. അല്ലെങ്കിൽ അലി മദനി എന്റെ സംസാരം കേൾക്കുന്നുണ്ടാകുമല്ലോ, നന്ദിയിൽ വരാൻ ഇനി നിങ്ങൾക്ക് വല്ലാതെ പറ്റില്ല, നന്ദി ഓവർ ബ്രിഡ്ജ് അടങ്ങി നിങ്ങൾ ഇനി ഈ പ്രദേശത്ത് വരില്ല, ഞങ്ങൾക്കതറിയാം. സി പി ഉമർ സുല്ലമി ഈ വിഷയത്തിന് വേണ്ടി ഇങ്ങോട്ട് വണ്ടി കയറില്ല. അതിന് വേണ്ട മരുന്ന് അബ്ദുൽ മലിക് സലഫി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കിട്ടേണ്ട മരുന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഞങ്ങളുടെ കഴിഞ്ഞ വിശദീകരണത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ ഒന്നുപോലും പരിഗണിക്കാതെയാണ് ഞങ്ങൾ പ്രസംഗിച്ചത്. ക്ലിപ്പ് വേണോ? ഇനി ക്ലിപ്പ് വേണമെങ്കിൽ എന്റെ സുഹൃത്ത് നസീജ് ഞങ്ങളുടെ ടോക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എടുക്കുക, മുറിക്കുക, പ്രദർശിപ്പിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളും, കയ്യോങ്കി നിങ്ങൾ എടുത്തോളും, എടുത്തിട്ട് വിശദീകരിക്കും. വമ്പ് പറഞ്ഞാൽ പോരാ, വമ്പ് പറഞ്ഞാൽ പോരാ. നിങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യമാണ് അലി മദനി, അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കേട്ടോളൂ. ഞങ്ങളത് കേട്ടത് കരയുന്ന കൽബുമായിട്ടാണ്, നിങ്ങളത് കേട്ടത് തെക്കുപീറോട് കൂടെയാണ്. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അലി മദനി ജിന്റെ സിഹുറുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ ആരോടാണ് ബന്ധിപ്പിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടോളൂ. ജിബുത്ത് എന്ന് പറഞ്ഞാൽ
മുഫസ്സിറുകളിൽ അധികം ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ജീവിതത്തിന് അർത്ഥം നൽകിയിട്ടുള്ളത് സിഹ്ർ മാരണമെന്നാണ്. മാരണത്തിന് ഫലമുണ്ട് എന്ന വിശ്വാസം ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും വിശ്വാസമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആരതാ വിശ്വാസം ജൂതന്റെ വിശ്വാസമാണ്. മിനിമം ജൂതന ആകാശത്തെ അള്ളാഹു ചുരുട്ടും എന്ന് പറയണത് അത് ജൂതന്റെ വിശ്വാസമാണ്. അത് ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ട് പന്തെറിയണതിന്റെ വിഷയങ്ങൾ എടുത്ത് ഉദ്ധരിച്ചത്. ഇത് പറഞ്ഞപ്പോഴോ ഒന്നും ഉദ്ധരിച്ചിട്ടില്ല. അബ്ദുൽ മലിക് സലഫി യുഗാന്തരങ്ങളിൽ മുഴങ്ങി കേൾക്കേണ്ട വളരെ ശക്തമായ ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം അവസാനിക്കുന്നതോടുകൂടെ എന്റെ സംസാരം ഇവിടെ തീരുന്നു. നിങ്ങൾ കേട്ടോളൂ. ഇവിടെ സിഹ്ർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്ന് നഊദു ബില്ലാ സുമ്മ നഊദു ബില്ലാ. ആരെയാണ് സഹോദരങ്ങൾ നിങ്ങൾ ജൂതനാക്കിയത്? ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സെയ്ദ് ഇബ്നു അർത്തമിനെ, അതുപോലെ തന്നെ താബിഈങ്ങളെ, അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിന്റെ അഹ്ലു സുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരെയുമാണ് നിങ്ങൾ ജൂതന്മാരാക്കിയതെങ്കിൽ ഇല്ല ഇല്ല സഹോദരങ്ങൾ, ഇതൊരിക്കലും മുസ്ലിമുകൾക്ക് പൊറുക്കാൻ കഴിയില്ല. പാരകെ അമാനി മൗലവി അടക്കം എല്ലാരും ജൂതന്മാരാ. അതുകൊണ്ട് ഇനി റഹിമഹുല്ലാ എന്ന് പറയണ്ട. ജൂതന്മാരുടെ വിശ്വാസം പേറി ഒരു കാലഘട്ടം മുഴുവൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാമനുഷ്യർ, മനസ്സും മസ്തിഷ്കവും തൗഹീദിനു വേണ്ടി സമർപ്പിച്ച മഹാമനുഷ്യർ, അവര് വഫാത്തായി പോയി, മരണപ്പെട്ടു പോയി എന്ന് പ്രസംഗിച്ചവർക്ക് ഇനിയും വേദി കെട്ടിക്കൊടുക്കുന്നവരെ വേദി കെട്ടും മുമ്പ് ആലോചിക്കുക. എന്താണെന്നറിയോ? നിങ്ങൾ ആലോചിക്കേണ്ടത് വംതാസുല്യവുമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന് പറയുന്ന ദിവസം ആ ഗണത്തിൽ പെട്ടുപോകാതിരിക്കണം. തെറ്റ് ചെയ്തവരെ, കുറ്റക്കാരെ, അധർമ്മം ചെയ്തവരെ മാറിപ്പോ. ഒരു 70 വർഷത്തെ വഴി ദൂരമുള്ള നരകത്തിന്റെ അടിത്തട്ടിലേക്ക് മാറിപ്പോ എന്ന പ്രഖ്യാപനം വരുമ്പോൾ അത് കേട്ട് മാറിപ്പോകേണ്ടവരാകാതിരിക്കാൻ വേണ്ടി മാത്രം ഈ വേദി ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചു. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ഇത്തരമൊരു ആശയപരമായി വിഷയത്തെ അവതരിപ്പിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ആത്മരോഷം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അഫു ചോദിക്കുന്നതിൽ യാതൊരു പരാതിയുമില്ല. കാരണം ഞങ്ങളുടെ വരിയുടെ രൂക്ഷതയും ഞങ്ങളുടെ വാചകത്തിന്റെ തീഷ്ണതയും ഞങ്ങൾക്ക് ഈ വിഷയം നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അത്യാഗ്രഹവുമൊക്കെ എവിടെയെങ്കിലും വരികളിൽ പിടച്ചതുകൊണ്ട് ഇതൊന്നും കേൾക്കാതെ പിണങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നാളെ പരലോകത്ത് നിന്ന് അതിന്റെ പേരിൽ ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പേടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ. സുഹൃത്തുക്കളെ, ഇവിടെ പറ്റിയത് മൻഹജിനെ നിഷേധിച്ചത് തന്നെയാണ്. അതുകൊണ്ട് കാര്യങ്ങളെ കൂടുതൽ ശക്തമായി വിലയിരുത്തുക, പഠിക്കുക. നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിലാണ് മുജാഹിദുകൾ. ഇൻഷാ അല്ലാ April 13 ബഹുമാനനായ ഹുസൈൻ സലഫി ചെറുവാടിയിൽ വരുന്നു. ആയിരക്കണക്കിന് വീടുകളിലേക്കുള്ള സ്കോഡ് പ്രവർത്തനങ്ങളുമായി നമ്മുടെ സുഹൃത്തുക്കൾ ആ പ്രദേശങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ദാവാ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ആ ദാവാ സംരംഭത്തിന്റെ ഭാഗമായി ഇതിൽ പങ്കെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.